പാൻഡമിക് ഇന്ന് വളരെ കുറഞ്ഞ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള രാവിലത്തെ ചായക്കടി അല്ലെങ്കിൽ രാവിലത്തെ വൈകുന്നേരം ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ചായക്കടിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല, ചൂടോടുക്കാൻ തന്നെ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു അര കപ്പ് മൈദ എടുത്തങ്ങാണ്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ അര കപ്പിൽ തന്നെ ഒരു കോഴിമുട്ട വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഒന്നര കപ്പ് വരെ ഒരു കോഴിമുട്ടയിൽ ഉണ്ടാക്കാം കേട്ടോ. ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ നിങ്ങൾക്ക് ഒരു കോഴിമുട്ടനെ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്ക് അതിക്ക് അര കപ്പ് തേങ്ങ ചെരുവിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ടാണ് പിന്നെ ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഇക്കൊരു ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചങ്ങാണ്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കണം. ഒരുപാട് ലൂസാക്കണ്ട, ചെറിയൊരു തിക്കിലുള്ള മാവാക്കിയിട്ട് ഇതിനെ മാറ്റുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വിസ്കായി ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ കയ്യിൽ സാധാ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി, വിസ്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിസ്കാകുമ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് നല്ലോണം നിലക്കിയിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരുപാട് അങ്ങോട്ട് ലൂസാക്കണ്ട, ചെറിയൊരു കട്ടിക്ക് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഇച്ചിരി ലൂസായാലും ഒരുപാട് കട്ടിയും ആവണ്ട, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടി സാധാ ഒരു പാന് നല്ലോണം ചൂടാക്കുക. നിങ്ങൾക്ക് ദോശച്ചട്ടിയിൽ ഉണ്ടാക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ സാധാരണ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തങ്ങാണ്ട് നല്ലോണം ചൂടാക്കിയിട്ട് ഒരു തിരി എണ്ണ ഒന്ന് തടവി ഉണ്ടായിരുന്നു, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ചിട്ട് പതുക്കെ ഒന്നിങ്ങോട്ട് സ്പ്രെഡ് ഒന്നിങ്ങോട്ട് ദോശ പോലെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ലേശം എണ്ണ എന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് തൂവിക്കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് ഒരു സൈഡൊന്നായി തോന്നുമ്പോൾ ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് മറിച്ചിട്ട് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രാവിലെ ആയാലും വൈകുന്നേര സമയത്തായാലും ഒക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമുള്ളത് പോലെ മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിക്കൻ കറിയും അതുപോലെ തന്നെ മുട്ടക്കറിയും ഏത് കറിയുടെ കൂടി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.